ഈ ആഴ്ചയും അദ്ദേഹം നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുകയാണ്. സ്വാഗതം ജി കെ പിള്ള സാർ. ഒരു 300 രൂപ ഇവിടെ ഏൽപ്പിക്കണം. അന്നും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പൈസ ആവശ്യപ്പെടുന്ന ഒരു സെന്റ് റുപ്പീസ് 300 മാറ്റർ സീരിയസ്. ഈ പൈസ വാങ്ങിച്ചതൊക്കെ ഒരാൾ പിന്നീട് നമ്മുടെ പ്രശസ്ത നടനായ ഗോവിന്ദൻകുട്ടിയാണ്. ഗോവിന്ദൻകുട്ടിയാണ് എന്നെ അങ്ങ് പൊക്കിയത്. ആടി പൊളി ഗംഭീരമായിരിക്കുന്നു. ആ പറ്റേ ഏറ്റേ ആ ഞാനതിലങ്ങ് ഇളവിപ്പോയി. ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അടക്കം വെളിയിൽ പോണത്. കൊച്ചി പോയതൊക്കെ അങ്ങനെ ഉടുപ്പിട്ടോണ്ടാണ്. വേറെ ഉടുപ്പ് അന്ന് ഒരു ഉടുപ്പ് ഒരു മുണ്ടുമൊക്കെ കാണുള്ളൂ. ആദ്യമേ തന്നെ 1953 ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1953. എന്തായാലും വരട്ടെ എന്നുദ്ദേശിച്ച് സിനിമയ്ക്ക് നമുക്ക് ശ്രമിക്കാമെന്നുദ്ദേശിച്ച് ഞാൻ ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനായി ഇറങ്ങുകയാണ് കോൺഗ്രസ്സിന് വേണ്ടി. അന്ന് നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ മൈക്ക് അനൗൺസറായിട്ട് ഞാൻ കയറി തെരഞ്ഞെടുപ്പിന് ശക്തമായ ഒരു പ്രാസംഗികൻ്റെയോ അല്ലെങ്കിൽ അനൗൺസറുടെയൊക്കെ ഇതിൽ ജനങ്ങളുടെ പ്രീതിയും നേതാക്കളുടെയൊക്കെ പ്രീതി പിടിച്ചുപറ്റി അവിടെ നിന്ന് തൊട്ട് രാഷ്ട്രീയം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചു എങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അന്ന് അവിടെ തോറ്റു. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്ത് ജയിച്ചത് ഇടതുപക്ഷ പാർട്ടിയാണ്. ഇന്ന് ആ സ്ഥാനാർത്ഥികളൊന്നുമില്ല. കാലങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു. 1954 കടക്കുമ്പോൾ എൻ്റെ നാട്ടുകാരനായ ഒരാൾ, വലിയ പണക്കാരനായ ഒരാൾ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരും, അദ്ദേഹം എന്നോട് യാദൃശ്ചികമായിട്ട് ചോദിച്ചു, നീ പട്ടാളത്തിൽ നിന്നൊക്കെ ഇനി വന്നോടെ എന്താണ് വിശേഷം, വെറുതെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കഥ പറയുകയാണ്. ഇങ്ങനെ വന്ന കഥകളും എൻ്റെ ജീവിതത്തിനും സിനിമയിൽ അഭിനയിക്കാനോ? അതെ. ആ എന്നാൽ നീ അത് എന്നോട് പറയാൻ വന്ന ഉടനെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടുകാരൻ മദ്രാസിലുണ്ട്, റെയിൽവേ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളാണ്. ഇയാളും അദ്ദേഹം ഇവർ തമ്മിൽ വലിയ കുഴപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു കത്ത് തരാം, നീ ആ കത്തും കൊണ്ട് നാളെ തന്നെ മദ്രാസിലേക്ക് പോവുക, അവിടെ ചെന്ന് അദ്ദേഹം നിനക്കൊരു സിനിമയിലേക്ക് ചാൻസ് ഒപ്പിച്ച് തരും എന്നു. അടുത്ത ദിവസം തന്നെ വന്നു. അന്ന് ഈ ചെറിയ ട്രെയിനുകളാണ്. അന്ന് ചിറയൻകീഴിൽ നിന്ന് മദ്രാസിലേക്ക് റിസർവേഷൻ ഒന്നുമില്ല, AC ഒന്നുമില്ല. 13 രൂപ കൊടുത്താൽ ചിറയൻകീഴിൽ നിന്ന് ട്രിവാൻഡ്രം മദ്രാസിലേക്ക് ടിക്കറ്റ് കിട്ടും. അവിടെ നിന്ന് കയറി അടുത്ത ദിവസം തന്നെ മദ്രാസിലിറങ്ങി അവിടെ ചെന്നു ഒരു ലോഡ്ജിൽ പോയി ഒരു ചെറിയ മുറിയെടുത്ത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഈ കത്തിൽ തന്നിരിക്കുന്ന അഡ്രസ് അനുസരിച്ച് പോയി അദ്ദേഹത്തിന് ഈ കത്ത് കൊണ്ടു കൊടുത്തു. അത് അദ്ദേഹം വായിച്ചു നോക്കി. ആ വാങ്ക 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 അപ്പടിയാ ശരി എമ്മ റഷീദ് തന്ന കത്തല്ലയാ അടിക്ക തരുമോ? അത് തരും സാർ. വാങ്ക ഞാൻ സൊല്ലേ ഉക്കാരുങ്ങ എന്ന് പറയെല്ലാം പിടിച്ചിരുത്തിയിട്ട് അദ്ദേഹം ഒരു ഫോൺ എടുത്ത് ഒരാളിനെ വിളിച്ചു. സാർ ഞാൻ ഒരാളെ അനുപ്പറേ, അവർ നല്ല നടികർ, അവർക്ക് നല്ലൊരു ചാൻസ് എപ്പോഴും നേടി കൊടുക്കണമെന്ന് എന്നുള്ള ഫ്രണ്ട് അപ്പടിന്ന് ഉടനെ എന്നെ അങ്ങോട്ട് അയക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഉടനെ ഒരു ബസ്സൊക്കെ ഞാൻ എനിക്ക് മറ്റാ റൂട്ടൊക്കെ നല്ലതല്ല അറിയാം, പട്ടാളത്തിൽ ഇരുന്നാലേ പോയി അവിടെ ചെന്ന് എവിടത്തേക്കാണ് എന്നെ വിളിച്ചത്? വാഹിനി സ്റ്റുഡിയോയിലേക്ക്. അന്നത്തെ വലിയ സ്റ്റുഡിയോ ഉണ്ട്, വാഹിനി സ്റ്റുഡിയോ, ജമിനി സ്റ്റുഡിയോ, AVM സ്റ്റുഡിയോ, ഇങ്ങനെ പല സ്റ്റുഡിയോകളാണ് അവിടെ. അവിടുത്തെ മാനേജർക്കാണ് വിളിച്ചത്. ഇത് പോയി അവിടെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു, കത്ത് കൊടുത്തു, കാര്യങ്ങൾ വെച്ച് അദ്ദേഹം ഇയാൾ വിളിച്ച കാര്യം അദ്ദേഹം ഉടനെ തന്നെ മറ്റൊരാളിന് ഫോൺ ചെയ്തു അവിടെ വെച്ചു. ആർക്ക്? അന്നത്തെ ഒരു വലിയ പ്രൊഡ്യൂസർ TE വാസുദേവൻ എന്ന് പറയും, ആദ്യ അസോഷ്യേറ്റ് പിക്ചേഴ്സ് എന്ന് പറയും അവരുടെ, അതാണ് പിന്നെ ജയമാരുതി പ്രൊഡക്ഷൻ ആയത്. പിന്നീട് ഒരുപാട് പടങ്ങളെടുത്ത് ഇവർ അസോഷ്യേറ്റ് പിക്ചേഴ്സ് ആയിരുന്നപ്പോൾ അവർ പാർട്ട്ണർ 5-6 പേരുണ്ട്. അവരന്ന് നല്ല പടങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അവിടത്തേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ. ശരി, നിങ്ങൾ പോയി പോയിട്ട് ഇങ്ങനെ പാണ്ഡി ബസാർ മദ്രാസിലേക്ക് പോയി ഇന്ത് അഡ്രസ്സിൽ ഇന്ത് ആളെ പാക്കണം എന്ന് പറഞ്ഞ് ഞാനാണ് അതൊക്കെ എഴുതി കുറിച്ച് വന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ സ്ഥലത്ത് പോയി. കുറച്ച് വലിയ ബിൽഡിംഗ്, ഇതുപോലൊരു വലിയ ബിൽഡിംഗ് കണ്ടുകൊണ്ട് ചെന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഓഫീസിൽ അവരെല്ലാവരും ഉണ്ട്, 4-5 പേരുണ്ട്. പ്രൊഡ്യൂസറുണ്ട്, മാനേജറുണ്ട്, ഡയറക്ടറുണ്ട്, അഡീഷണൽ ഡയറക്ടറുണ്ട്, എല്ലാവരും പറയുന്നത് ഡിസ്കഷൻ നടക്കുകയാണ് ഒരു അടുത്ത പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങുകയാണ് എന്നുണ്ട്. ഉടനെ എന്നെ അങ്ങോട്ട് വിളിച്ചു, ഞാൻ ചെന്ന് തൊഴുത് കൊടുത്തു. ആ വരണം, ഇരിക്കണം. ഓ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്, നാടകങ്ങളൊക്കെ വലിയത്. ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ എന്താണെന്നുള്ളത്? നമ്മൾ കാണിക്കാം എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ടില്ല പട്ടാളത്തിലെ നാടകത്തിലൊക്കെ കാണിച്ച കണക്ക് ഞാൻ കയറി അങ്ങ് കാണിച്ചു. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അവർ പറഞ്ഞു ആ അത് പോരാ, ഒന്ന് ഒരു വേറെ രീതിയിലൊന്ന് ഒത്തിരി കൂടെ ഒന്ന് ശാന്തനായിട്ട് മറ്റൊക്കെ ഒന്ന് അവിടെ അതും ഒന്ന് അപ്പോഴും തന്നെ അവിടെ നിന്നുകൊണ്ട് മാറി ഒന്ന് കാണിച്ച്. ഇത് രണ്ടും കാണിച്ച് വെച്ചിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആ ബോർഡിൽ എല്ലാവർക്കും പലർക്കും പല അഭിപ്രായം, ചിലർ കൊള്ളാം, ചിലർ പോരാ എന്നിങ്ങനെ ആക്ഷനൊക്കെ കാണുന്നുണ്ട്. അവിടെ കയറി അങ്ങോട്ട് ചെന്നു. ശരി, കാര്യം എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ എവറസ്റ്റ് ഹോട്ടലിൽ. ശരി, നാളെ രാവിലെ 10 മണിക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് എന്നെ അയച്ചു. ഞാൻ പോയി
തിരിച്ചു വന്ന് 10 മണിക്ക് വന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമുക്ക് കാര്യം ചെയ്യാം. എന്താണെന്നൊന്നും അവർ പറഞ്ഞില്ല. മേക്കപ്പ് ഇട്ട് ഒന്ന് ആ വേഷം, ഒരു വേഷം നമുക്ക് മേക്കപ്പ് ഇട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം, ചിലപ്പോൾ അത് കിട്ടും. അപ്പോൾ അവരെന്തോ ഒരു വേഷം മനസ്സിൽ വച്ചിരിക്കുകയാണ്, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അതൊരു വേഷം എനിക്കായിട്ട് അവർ വേറെ ആളിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, വേറെ നടീതന്മാരെയൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ മേക്കപ്പ് മാനെ വിളിച്ചു പറഞ്ഞു, മേക്കപ്പും വന്നിട്ടുണ്ടോ? അപ്പം മനോഹരമായൊരു മീശ എനിക്കുണ്ടല്ല, പട്ടാളത്തിലൊക്കെ വന്ന് ചെറുപ്പത്തിലുള്ള മീ. അപ്പോൾ അവരാദ്യം പറഞ്ഞ് ഈ മീശ എടുക്കണം. അപ്പോൾ ഞാൻ തടസ്സം പറഞ്ഞു, ഞാൻ പറഞ്ഞു, സാർ മീശ എടുത്താൽ എൻ്റെ മോഹമൊക്കെ വന്ന് അതൊന്നും കാര്യമില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ഒരുത്തം കയറി ചോദിച്ചു, ഇപ്പം മീശ വേണോ സിനിമ വേണോ? ഞാൻ പറഞ്ഞു സിനിമ വേണം, എങ്കിൽ മീശ എടുക്കണമെന്ന് പറഞ്ഞു. മീശ എടുത്ത് കംപ്ലീറ്റ് ആ മീശ, ഇതിൽ നിന്ന് വലിയ മീശയായിരുന്നു. മീശ എടുത്തിട്ട് വാഹിനി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്തൊരു സീൻ എൻ്റെ ഈ തന്ന്. അതാണ് അതിൽ രസം. അപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന എറണാകുളത്തുള്ള ഒരു വലിയൊരാളാണ്, ഒരു ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ എന്ന് പറയും, വലിയ അദ്ദേഹവും ഞാനും കൂടെ ഉള്ളതാണ്. സംഗതി അപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ അറിയുന്നത്. അപ്പോൾ ആ പടത്തിൽ അഭിനയിക്കുന്നത് നായിക എന്ന് പറയുന്നത് പത്മിനി, നായകൻ സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, മുതുകുള എന്ന് പറയും. അവരെയൊക്കെ അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആളിനെ അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇപ്പം എന്നെ അവരുദ്ദേശിക്കുന്ന ആ വേഷത്തിലേക്കാണ്. അതാണ് സ്നേഹസീമ. അപ്പോ അതിലെ അങ്ങോട്ട് വന്ന് ജനത്തിട്ട് വെച്ചുകൊണ്ട് ഇത് നോക്കി. അപ്പോ എനിക്കൊരു സീൻ തന്നു, വയസ്സനല്ലേ, മീശയൊന്നുമില്ലല്ലേ, മുണ്ട് ഷർട്ട് കോട്ട്, അന്നത്തെ വേഷം അങ്ങനെയാണ്, ചെമ്പരക്കോട്ട്, പിന്നെ നേരിയത് കിട്ടു കൊടയും. അപ്പൊ ഞാൻ ചെന്ന് ഈ സത്യൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്, എൻ്റെ മോള് വലിയ കോടീശ്വരിയാണ്, ഞാൻ വലിയ കോടീശ്വരൻ, ഒരേ ഒരു മോളേ ഉള്ളൂ. ഈ അവനെപ്പോഴും എൻ്റെ മോളെ പറയുക എന്നാണ് നടക്കുന്നത്, പലതവണ പറഞ്ഞിട്ടും കേൾക്കണില്ല. മോക്കും അവന് ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞു, ഒന്നും കേൾക്കില്ല. ഒടുവിൽ ഞാനും ഇവിടെ ചെന്ന് പള്ളിയിൽ ചെന്ന് അച്ഛനോട് പരാതി പറയുന്ന സീനാണ്. അത് വലിയ ചേട്ടാ. അപ്പോൾ കൊടിയൊക്കെ പിടിച്ച് പോയിട്ട് ദേഷ്യത്തിൽ മുണ്ടും ഒക്കെ വലിച്ച് കയറ്റിക്കൊണ്ട് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അച്ഛോ എന്താ വർഗീസെ, വാ ഇങ്ങോട്ട് വാ, എന്താ കേൾക്കട്ടെ ഞാൻ, എന്താ അച്ഛോ, ഇൻ്റെ അടുത്ത് ചെറുക്കന അച്ഛനെ അറിയാമല്ലോ, എന്നെ അറിയാമല്ലോ, ഞാൻ ഒത്തിരി സ്വത്തും സൗകര്യമൊക്കെ ഉള്ളവനാണ്. ആ തെണ്ടി ചെറുക്ക എൻ്റെ മോളെ പറക്കേന്ന് നടക്കേണ്ട പല പ്രാവശ്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, എന്നിട്ടും കേൾക്കണില്ല, ഇപ്പോഴും കിടക്കേണ്ട. അച്ഛൻ ഒരു പ്രാവശ്യം അവളുടെ അടുത്തൊന്നും പറയണം, ഇല്ലെങ്കിൽ ഞാൻ എന്നെ കൊന്നുകളും. പിന്നെ അച്ഛൻ എന്നെ കുറ്റം ഒന്നും പറയരുത്, ആ ഞാൻ പോണോ എന്നും പറഞ്ഞു. ഇതായിരുന്നു ഡയലോഗ്. ഇതായിരുന്നു ഡയലോഗ്. ആ ഇത് പഠിച്ചു വെച്ചുകൂട്ടി ഞാൻ എന്തൊക്കെ ചെയ്ത്. അപ്പോഴും പറഞ്ഞു, തോമസൻ നീ പോ, ഞാനത് വേണ്ട ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദേഷ്യത്തിൽ പോയി. അച്ഛൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു രക്ഷയില്ല. ചുരുക്കത്തിൽ എന്തായി, ആ പടത്തിൽ ഞാൻ പത്മിനിയുടെ അപ്പനായ പൂപ്പള്ളി തോമസ് എന്ന കഥാപാത്രത്തെ അഭിനയിച്ചു അവതരിപ്പിച്ചു. പടം ഉഗ്രൻ വിജയം, പ്രസിഡൻറ്റിൻ്റെ വെള്ളിമെഡൽ കിട്ടിയ പടമാണ് സ്നേഹസീമ, അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല മികച്ച പടം. അതിൽ അന്നത്തെ പത്രങ്ങൾ മുഴുവനും എഴുതിയ വാർത്ത, അസോഷ്യേറ്റഡ് പിക്ചേഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നൊരു പുതിയ നടൻ പൂപ്പള്ളി തോമസിൻ്റെ വേഷത്തിൽ തകർത്തിരിക്കുന്നു എന്നൊക്കെയാണ് അന്നത്തെ പത്രങ്ങൾ. ഇന്ന് പത്രങ്ങൾ എഴുതാറില്ല, അന്ന് അത് എഴുതും. അടിച്ച് തകർത്ത് എല്ലാം ഗംഭീരമായിട്ട് എടുത്ത് അവർക്കെല്ലാം. പിന്നെ എന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, അന്ന് എന്നെ ഫിക്സ് ചെയ്തു, എഗ്രിമെൻറ്റ് എഴുതി 100 രൂപ അഡ്വാൻസ് തന്നു. ഈ ഇതിൻ്റെ അന്ന് കൊണ്ടുവന്ന് അവരുടെ ചെലവിൽ അവരെ സ്ഥലത്ത് ഹോട്ടലിലേക്ക് താമസമാക്കി എല്ലാം പറ്റുപെട്ടാണ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരാളിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്, എന്നെ കിട്ടിയപ്പോൾ എന്നെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി. അല്ലെ, മീശയൊക്കെ എടുത്ത് അഭിനയിച്ച് കഴിഞ്ഞ് സംഗതി അതൊക്കെ തീർന്ന് അവിടുത്തെ സിനിമ കിട്ടി, ചാൻസൊക്കെ കഴിഞ്ഞ്, ഒടുവിൽ പത്രക്കാരെല്ലാം കഴിഞ്ഞ്, അങ്ങനെ ഇരിക്കും. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആണ് എൻ്റെ അച്ഛൻ എന്നെ വിവരം അറിയിക്കുന്നത്, എനിക്ക് കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ്, കല്യാണത്തിന് വരാനൊക്കെ ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്, എന്താ പറയുക, അതൊന്നും പറഞ്ഞിട്ട് കഥയല്ല, ഞങ്ങൾ തീയതിയൊക്കെ നിശ്ചയിച്ച് December 14 ഇതിൻ്റെ കല്യാണമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അച്ഛൻ കല്യാണം ആലോചിച്ചതിൻ്റെയൊക്കെ ഈ വീട്ടിൽ ഇത് അന്നത്തെ ഇവിടുത്തെ അന്നും ഇന്നും അതെ ഇവിടെ ഈ പ്രദേശത്തെ ഇടവേയിലെ ഏറ്റവും ഒരു രാജകുടുംബമാണത്. രാജകുടുംബം എന്ന് വെച്ചാൽ കിരീടം വയ്ക്കാത്ത രാജാവിൻ്റെ സ്ഥാനം. ഈ പ്രദേശം എല്ലാം അവരുടെ വകയാണ്. അവർക്ക് സ്വന്തം ക്ഷേത്രമുണ്ട്, മാന്തറ ശിവക്ഷേത്രം എന്ന് പറയുന്ന അവിടെ കൃഷ്ണക്ഷേത്രം, വലിയ ഉത്സവമാണ്. അതൊക്കെ വലിയ ചരിത്രം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ മകളെ, അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹം ഇല്ല, അദ്ദേഹം അതിനു മുമ്പ് മരിച്ചു, മകളെ ആലോചിച്ച് കല്യാണം ആ സമയത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ദിവസം അവധി അദ്ദേഹം തന്നു. 13 വൈകിട്ട് അവിടെ നിന്ന് ഞാനിവിടെ എത്തി. 14 രാവിലെ കല്യാണം, 15 രാവിലെ അങ്ങ് മറ്റാശിനി പോയി, ഷൂട്ടിങ്ങൊക്കെ നടത്തി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാണ് വരുന്നത്. ഉഗ്രൻ സിനിമയും നല്ല അല്ലാണ്ട് നല്ല ഒരു വന്നത്തെ ഒരു പ്രസിദ്ധ നാടകം അഭയദേവെന്ന് പറയുന്ന ഒരാളാണ് അന്നത്തെ അതിലെ കാര്യം. പിന്നെ
ഒരു തമിഴനാണ് അന്ന് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. പാട്ടെഴുതിയ അഭയദേവ്, പിന്നെ മറ്റേ അന്നത്തെ ആ കാലഘട്ടം, കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നര പൊന്നു മകനേ, പറ്റിനി പാടുന്നതാണ്. അപ്പോഴത്തേ പ്രസവിച്ചോളെ, അത്യൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ആൺകുഞ്ഞനെ, താരണിത്തു മുഖം സൂക്ഷിച്ച് നോക്കിയൻ തങ്കക്കുടത്തിനെ കണ്ണുവയ്ക്കാതെ, താരാട്ടുപാടുവാനമ്മയുണ്ടല്ലോ താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. ഫേമസ് പാട്ടാണ്, പീലീല പാടിയതാണ് അന്നത്തെ. അത് കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞ് ഈ സ്നേഹസീമ പുറത്തു വന്ന് പേരും പെരുമയും അങ്ങോട്ട്. അടുത്ത ദിവസം എനിക്ക് ഒരു ടെലഗ്രാം കിട്ടുന്നു തിരുവനന്തപുരത്തു നിന്ന്. ആ ടെലഗ്രാമാണ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഫോർ ഷൂട്ടിംഗ്. എനിക്ക് പൊക്കം കൂടിപ്പോയി എന്ന് പറഞ്ഞ മെരിലാൻഡ് സ്റ്റുഡിയോയിലെ മോലാളിയിലെ ടെലഗ്രാമാണ്. ഹരിചന്ദ്രിയിൽ വിശ്വാമിത്രൻ തകർത്തു, മലയാളം പത്രം എഴുതിയതാണ്. സാക്ഷാൽ വിശ്വാമിത്രനെ നീല പ്രൊഡക്ഷൻസിൻ്റെ ഹരിചന്ദ്രയിൽ നമുക്ക് കാണാം. തിക്കുറിശി ഹരിചന്ദ്രൻ, ഞാൻ വിശ്വാമിത്രൻ, തകർത്ത്. തുടക്കം 54, ആ 54 എൻ്റെ കല്യാണം തുടങ്ങി ഇപ്പോൾ 60-ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന എനിക്ക് 370-ൽ പരം മലയാള സിനിമകളിൽ വില്ലനായിട്ടും വയസ്സനായിട്ടും മറ്റ് വടക്കം പാട്ടുകാരനായിട്ടും ചരിത്രനായിട്ടും വേലിത്തെമ്പി ദൾബാഗ് ഉമ്മിണിത്തങ്ക തുടങ്ങി ചരിത്ര നാടകങ്ങളിലും ചരിത്ര സിനിമകളിലും അനേകം വടക്കം പാട്ടുകളിലും മറ്റ് സാധാരണ പാട്ടുകളിലുമൊക്കെ തുടങ്ങി ഇത്രയും ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് 60-ാമത്തെ വർഷത്തിൽ നിൽക്കുന്ന എനിക്ക് ആ ഒരു പ്രശസ്തിയല്ലാതെ അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവരായ സർക്കാരോ സംഘടനകളോ ഇന്നുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നേക്കാൾ ജൂനിയർ 40 വർഷവും 30 വർഷവും 50 വർഷവും ആയവർക്കെല്ലാം വലിയ പട്ടങ്ങളും പദവികളും കൊടുത്ത് അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സമയത്തും കോൺഗ്രസിന് വേണ്ടി നാട് നീളെ നടന്ന് പ്രസംഗിക്കുകയും അവരെ അധികാരത്തിലേറ്റുകയും ചെയ്യുന്ന മന്ത്രിമാരോ MLA മാരോ MP മാരോ സംഘടനാ പ്രവർത്തകരോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പലതവണ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരങ്ങളും പദവികളും എനിക്ക് തേടിയ വന്നിട്ടും എനിക്ക് തരാതെ അവർ കഴിച്ചു ലഭിച്ചില്ല, ഇന്നുവരെ തന്നിട്ടില്ല, പോയിട്ടില്ല, അങ്ങോട്ട് തേടിപ്പോയിട്ടില്ല, ഒരു ഇതിനും അങ്ങോട്ട് പോയിട്ടില്ല, ആരുടെ മുമ്പിലും ആശ്രയിക്കാൻ പോകില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്നെ അവർക്ക് ആവശ്യമാണ്. അന്ന് അവർ ചേട്ട പിള്ളേ വരണം, പ്രസംഗിക്കണം. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായാലും കെ കരുണാകരൻ്റെ മണ്ഡലമായാലും 1954 മുതൽ ഞാൻ പോകാത്ത മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം മണ്ഡലം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രസംഗിക്കാത്തത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും 3, 4, 5, 8 സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ച് അവരെല്ലാം അധികാരത്തിലേറ്റി ശക്തനായ ഒരു രാഷ്ട്രീയക്കാരനും ശക്തനായ ഒരു പട്ടാളക്കാരനും ശക്തനായ ഒരു സിനിമാക്കാരനുമായ എനിക്ക് 13 വർഷത്തെ പട്ടാള ജീവിതത്തിൽ നിന്ന് വെറുങ്കിയോട് പിരിഞ്ഞു വരേണ്ട ഞാൻ ഇന്നും പെൻഷന് വേണ്ടി യാചിച്ചിട്ട് പോലും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം രാഷ്ട്രീയത്തിൻ്റെ വിജയം, സ്വാതന്ത്ര്യത്തിൻ്റെ സമരം, സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ പല നിയമങ്ങളും ഉണ്ടാക്കാൻ ഈ മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അധികാരത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 വർഷമാകുന്ന MLAക്ക് പെൻഷൻ, 1 വർഷമാകുന്ന MPക്ക് പെൻഷൻ, 2 വർഷമാകുന്ന പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുന്ന 30 പേരെ കേട്ടില്ലേ പത്രത്തിൽ, ആവശ്യമില്ലാത്തവരവിടെ ഇരുന്ന് താളം പഠിക്കുന്നവരാണ് ഈ 30 പേരും.
അഞ്ചാറ് പേരാണല്ലോ അവിടെ ചെയ്യുന്നത്. ഈ കേരളത്തിൽ മാത്രമേ ഇത്രയും ഹീനമായ, ദയനീയമായ, ദുഷ്ടമായ ഈ നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ നടത്താറുള്ളത്. ഞാൻ ഇന്നും അന്വേഷിച്ചു, ഇല്ല. ഡൽഹിയിൽ പോയി, ഇല്ല, കിട്ടിയിട്ടില്ല. ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരോട് അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞതായി എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് പെൻഷൻ അനുവദിക്കും എന്നുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് പെൻഷൻ തന്നില്ല? എന്ത് കുറ്റമാണ് ഞങ്ങൾ ചെയ്ത്? സംഘടനാപരമായിട്ടും രാഷ്ട്രീയക്കാരുടെ കൂടെ നിൽക്കുന്ന ഞാൻ, കോൺഗ്രസിൻ്റെ പേരിൽ തന്നെ പല സംഭവങ്ങളും ഈ അടുത്ത കാലത്തൂടെ ഉണ്ടായി. എന്നെ അവഗണിച്ചു, നികൃഷ്ടമായ രീതിയിൽ അവഗണിച്ചു. 100-ാം വർഷം സിനിമ ആഘോഷിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ പ്രസിഡൻ്റെ കയ്യിൽ നിന്ന് ആദരിക്കാനായിട്ട് അവരാദ്യം എന്നെ വിളിക്കുകയും എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയക്കുകയും ചെയ്തിട്ട് തലേ ദിവസം അവരൊന്ന് വിളിച്ച് പറഞ്ഞു വരണ്ട എന്ന്. അന്വേഷിച്ചപ്പോൾ പിറ്റേന്ന് എന്നേക്കാൾ ജൂനിയറായ, എന്നേക്കാൾ ഇതലായ ആളുകൾക്ക് പ്രസിഡൻ്റിനെ കൊണ്ട് മെഡൽ കൊടുപ്പിച്ചു. പക്ഷേ പ്രസിഡൻ്റ് അതിന് വന്നില്ല, മന്ത്രിയെ വന്നുള്ളൂ. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞ കഴിവുള്ള വല്ല മിടുക്കന്മാരായ ആളുകളാണ്. പക്ഷേ എനിക്ക് അത്ര സർവീസ് ഇല്ലല്ലോ. മധുവും ഞാൻ വന്ന് 9 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇതിൽ വന്നത്. ഓ, മധു സാർ, അതിന് അതാണ് മലയാള സിനിമയിലെ ലോക സിനിമാ ചരിത്രത്തിൽ, മലയാളം എന്നില്ല, ലോക സിനിമാ ചരിത്രത്തിൽ 60-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, സാർ മാത്രമേ ഉള്ളൂ അറിയാം. ആ എന്നെ ഏതെല്ലാം തരത്തിൽ തകർക്കാൻ കഴിയും, ഏതെല്ലാം തരത്തിൽ ഇല്ലാതാക്കാൻ കഴിയും, ഏതെല്ലാം തരത്തിൽ ഈ ഫീൽഡിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും. ഇപ്പോൾ 10 വർഷമായി, 10, 15, 13, 14 വർഷമായി, 2000-ലാണ് ഞാൻ സീരിയൽ രംഗത്തേക്ക് വന്നത്. പിന്നീടുള്ള സാറിൻ്റെ സിനിമാ ജീവിതത്തിൽ സാറിന് എടുത്തു പറയത്തക്ക ായിട്ടുള്ള ഓർമ്മയിൽ നിൽക്കുന്ന സിനിമയുടെ പേരുകളൊന്ന് പറയാമോ? അതിൽ സാർ ഒരുപാട് കഥകളുണ്ട്, അത് കേൾക്കുന്ന. ഒന്നാമത്, സിനിമാ രംഗത്ത് ഞാൻ കൂടുതലും അഭിനയിച്ചിട്ടുള്ള വില്ലൻ വേഷങ്ങളാണ്. എൻ്റെ 6-ാമത്തെ പടം നായർ പിടിച്ച പുലിവാല്, സ്നേഹസീമ എടുത്തവരാണ് നായർ പിടിച്ച പുലിവാല് എടുത്തത്. അത് ഭാസ്കരൻ മാഷായിരുന്നു സംവിധാനം. അതിൽ ഞാൻ പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടങ്ങളിലെ ഒരു പിടി സിനിമകൾ, അതിനുശേഷം കളറിലേക്ക് കൂടുതൽ വടക്കം പാട്ടുകളായിരുന്നു. വടക്കം പാട്ടുകൾ, ഓക്കെ. ആ സമയത്തുള്ള സിനിമകൾ ഏതായിരുന്നു ഓർമ്മയുള്ള? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളത് ഈ പറയുന്നത് തന്നെ ഒരു മനഃപ്രയാസമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ സിനിമാ രംഗത്ത് നമ്മൾ ഈ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സ്വന്തം സഹോദരൻ കൂടെ നിന്ന് നമ്മളോട് അഭിനയിച്ചാലും അവന് നമ്മളോട് സ്നേഹം കാണുകയില്ല, നമ്മളെ സഹായിക്കണമെന്ന് പ്രോത്സാഹിക്കും. അതല്ല സിനിമാ രംഗമെന്ന് പറയുന്നത്. പരസ്പരം പാരവയ്ക്കുക, ഞാൻ വളരുക, ഞാൻ എൻ്റെ വിജയം, ഞാൻ തന്നെ നായകനും ഞാൻ തന്നെ അച്ഛനും ഒക്കെ ആയി അഭിനയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം. ഞാൻ വേറെ ആരും ഇതിൽ വരാൻ പാടില്ല. അതിനാണ് മറ്റേ ശ്രീനിവാസൻ നമ്മുടെ ശ്രീനേട്ടൻ്റെ പടത്തിലെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. പാറശാല മന്ത്രി അതാണ് പറഞ്ഞത്. അത് ശ്രീനിവാസൻ തുറന്നൊക്കെ ചിലപ്പോൾ അടിക്കുകയും ചെയ്യും. ഒരിക്കൽ വിനയൻ എന്നെ ഒരു പടത്തിന് വിളിച്ചു, എനിക്കന്ന് പോകാൻ സാധിച്ചില്ല. പിന്നെ അദ്ദേഹം എന്നോട് പിണങ്ങി, ഞാൻ ചെല്ലാത്തതുകൊണ്ട് അന്ന് ചില അസൗകര്യങ്ങളുണ്ട്, പോകാൻ പറ്റിയില്ല. പാലക്കാട്ടായിരുന്നു ഷൂട്ടിങ്. ഇപ്പോൾ ചെറിയ പടങ്ങൾ ചെയ്ത് ഇപ്പോഴും രണ്ടും ചെറിയ പടം ചെയ്തു. ഒരു ദിവസം അത് ഒന്ന് തിരുവനന്തപുരത്തായിരുന്നു. അത് പണ്ട് തിരുവനന്തപുരത്ത് ഒരാളുണ്ട്, മള്ളൂർ ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടവിഴുങ്ങിയ അഡ്വക്കേറ്റ് എന്ന് പറയും. അയാളുടെ ചരിത്രമാണ് ആ വേഷം. ഞാനാണ് എടുത്തത്. രണ്ടു ദിവസം ജോലിയേ ഉള്ളൂ, നിശബ്ദമായിട്ട് രോഗിയായ ഒരാളായിട്ട്. എടുത്തു പറയത്തക്ക, ഞാൻ ഈ ചോദിച്ചത് മറ്റേ ഈ കളർ കാലഘട്ടത്തിലേക്ക് വന്നതിന് ശേഷം, ആ ജനറേഷനിലേക്ക് വന്നതിന് ശേഷം സാർ അഭിനയിച്ച സിനിമകൾ സാറിന് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഓർമ്മയിൽ നിൽക്കുന്ന ഏത് സിനിമകൾ? സാർ അതിലുള്ളതെല്ലാം മിക്കവാറും എല്ലാം ഭയങ്കര സംഭവങ്ങളാണ്. എല്ലാം അതിഭയങ്കരമായ വേഷങ്ങളും വില്ലൻ വേഷങ്ങളും ഒക്കെയാണ്. അത് ഒരെണ്ണമായിട്ട് നമുക്കെടുത്ത് പറയാത്തക്കത്തേന്ന് പറഞ്ഞാൽ ഈ സകല വടക്കം പാട്ടുകളിലും ഈ വാളുകൊണ്ട് അതിഭയങ്കരമായിട്ട് ഞാൻ യുദ്ധം, അതിശക്തമായ യുദ്ധമാണ് വാളുകൊണ്ട് ചെയ്തത്. അതിലൊന്നും ഒരു പല പിന്നെ രണ്ട് വാളുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുള്ളവൻ മലയാള സിനിമയിലും ഒരു സിനിമയിലും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ട് വാളുകൊണ്ട് അതിശക്തമായ അന്തം, രണ്ട് ഉറുമി കൊണ്ട് വടക്കം പാട്ട്, ഉമ്മിണിത്തങ്കയും മറ്റേ ഇതിലേക്ക് വടക്കം പാട്ടിലൊക്കെ രണ്ട് ഉറുമി കൊണ്ട് അടിച്ച് തകർത്ത്. അന്ന് ചെറുപ്പമല്ലേ, ഈ പ്രായത്തിലല്ലല്ല. പക്ഷേ ആ ഉറുമിയൊക്കെ വെച്ച് ഞാൻ ചെയ്തു വരുമ്പോൾ ഉറുമി ഈ മുതുവിൽ കൂടി ഒരഞ്ഞാണ് വരുന്നത്. ഒരുപാട് മുറിവുകളുണ്ടാവും, ഒരുപാട് മുറിവുകളുണ്ടായിട്ടുണ്ട്. രാജസംബന്ധൻ്റെ രണ്ട് വാള് വെച്ച് വരുത്തി, ഭയങ്കരമായ സംഭവങ്ങളുണ്ട്. ഭയങ്കര ഒരിക്കലും ഒരു എൻ്റെ കൂടെ നിന്നും എന്താ ഈ നട്ടെല്ലാം കുത്തിക്കയറ്റി നിന്ന വാള്. ഒരു തവണ പി ഭാസ്കരൻ മാഷ്ടറുടെ കാക്കത്തമ്പുരാട്ടി അദ്ദേഹം ചെയ്ത ശിവമാരൻ തമ്പിയുടെ കഥയാണത്. ഭാസ്കരൻ മാഷ് സംവിധാനം ചെയ്തപ്പോൾ സോഡാ കുപ്പി, അതിഭയങ്കരമായ സോഡാ കുപ്പി, കുപ്പി സോഡ, അത് വലിയ ഞാനൊരു വില്ലൻ ലോക്കൽ റൗഡി, അതിഭയങ്കരമായ സംഭവമായിരുന്നു.
ഈ എടുത്ത് ബലാത്കാരമായിട്ട് തട്ടുകടി ചെന്ന് സോഡ കൊണ്ടുവരാന്ന് പറയും. ആ സോഡ ഇല്ല, ഇവിടെ പൈസ ഉണ്ടോ? ഈ പൈസ ഒന്നും ചെയ് എന്ന് പറഞ്ഞ ആ സോഡ എടുത്ത് ഈ വയറ്റിൽ വെച്ച് ഈ വിരൽ അതിനകത്ത് കറ്റി വരും, ഒറ്റ അടിയും അടി. ഇവിടെ ഇരുന്ന് അതങ്ങ് പൊട്ടുകയാണ്. ഒടുവിൽ ആ സോഡയുടെ ആ കഴുത്ത് മാത്രം എൻ്റെ ഈ കയ്യിലുണ്ട്. ഒരു സെക്കൻഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവനും ബ്ലഡ്. ഈ കൈ കൂടെ അങ്ങനെ ഒലിക്കുന്നു. ഇവിടെയൊക്കെ ഇതാ ഇപ്പോഴും ഉണ്ട് അടയാളം. ഇതാ ഇതിലുണ്ട്, ഇതാ ഇവിടെ ഞാൻ വിട്ട് കിടപ്പ്. 7 ദിവസം കിടന്ന ഹോസ്പിറ്റലിൽ ഈ മുഖത്തും, അതാണ് ദൈവാധീനം എന്ന് പറയുന്നത്, ഈ വയറ്റിലും കുപ്പിച്ചിലും കൊണ്ടില്ല. ബാക്കിയെല്ലാം കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തി ഓരോന്നായിട്ട് എടുക്കുകയാണ് ചെയ്തത്. മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. 7 ദിവസം പേർ ഇങ്ങനെയൊക്കെ. പിന്നെ ആനക്കളരി എന്ന് പറഞ്ഞൊരു പടം എ ബി രാജ് സംവിധാനം ചെയ്ത് കോന്നിയിൽ വെച്ച് ഷൂട്ട് ചെയ്തു. ഞാനതിലൊരു ദുഷ്ടകഥാപാത്രമാണ്. ദൈവവിശ്വാസമില്ലാത്ത ഈ ഗണപതിയെയും ദുഃഖത്തെയൊക്കെ വെറുക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഗണപതിയും ആനയായിട്ടൊക്കെ വലിയ ബന്ധമുള്ളതാണ്. കോന്നിയിൽ വെച്ച് ഔട്ട്ഡോർ നടക്കുന്ന സമയത്ത് ഈ ആന എന്നെ ഓട്ടിക്കും കൊല്ലായി. ഓ, ആ സീനൊക്കെ കണ്ടാൽ സഹിക്കില്ല. അതിഭയങ്കരമായ ജനക്കൂട്ടം എന്നാൽ സ്ഥലത്ത് ആ സംഭവിച്ചു. അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഒടുവിൽ ആന എന്നെ ഓട്ടിച്ചു, പിന്നെ മനഃപൂർവ്വമായിട്ട് കൊണ്ട് കിടത്തി. സാർ, ഓ, വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയണം. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ പാടില്ലാത്ത സാറിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കുവാൻ VVIP എന്ന ഈ പ്രോഗ്രാമിന് സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി സാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആഴ്ചകൾ, കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും സാറ് ഈ ആഴ്ച വിട പറയുകയാണ്. സാറിൻ്റെ ജീവിതത്തിലെ ആ വലിയ സംഭവങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്തു. ഒത്തിരി നന്ദി അറിയിക്കുന്നു സാർ. നന്ദി. എനിക്കും അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ പറയാൻ സാധിച്ചു എന്നുള്ളതും ഇനിയും ഉണ്ട്, പക്ഷേ സമയക്കുറവുണ്ട്. മതി.